ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ കിട്ടുന്നില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനബിൾ ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ബട്ടൺ കൂടെ നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുക. ഹായ് ഹലോ, നമസ്കാരം. അവിനാശാണ്. ലൈഫ് ലോഞ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ വീടിന് അടുത്തായിട്ടുള്ള ഒരു വയലിലാണ്. അതായത് നെൽകൃഷിയൊക്കെ നടക്കുന്ന ഒരു പാടത്താണ്. ഇപ്പോൾ ഇവിടെ കൃഷിയൊന്നും നല്ല വെള്ളം കയറിയിട്ടുണ്ട്, മഴയൊക്കെ പെയ്തിട്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമുക്ക് മഴക്കാലത്തൊക്കെ കാണുന്ന ഈ ഞൗഞ്ചി ഞൗണി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഞൗഞ്ചി എന്ന് പറയും, ഞൗണി എന്ന് പറയും, നമ്മുടെ ഒച്ചിൻ്റെ ഒക്കെ ഒരു സ്പീഷീസിൽ വരുന്നതാണ്. ഇതാ ഇതാണ് ഐറ്റം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും. അപ്പോൾ ഇതിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ, നമുക്കത് ഭക്ഷ്യയോഗ്യമാണെന്ന് എൻ്റെ ഒരു കസിൻ പറയുണ്ടായി. അപ്പം അവളുടെ വാക്ക് കേട്ടിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ നമ്മൾ, എൻ്റെ കസിൻ ഉണ്ട്, അവിടെ മക്കളുണ്ട്, എൻ്റെ സിസ്റ്റർ ഉണ്ട്, എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ നമ്മളിവിടെ വയലിൽ അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വെച്ചിട്ട്. അപ്പോൾ എത്രത്തോളം കിട്ടുമെന്നൊന്നും അറിയില്ല, എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇതിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫുഡാക്കാം, എങ്ങനെ കഴിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ സാധനം എത്രത്തോളം ഉണ്ടെന്നൊന്ന് നോക്കട്ടെ. അതാ പിള്ളേരവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരാൾ ഇത് ഇവിടെ തിരയുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം വന്ന പാടെ തന്നെ കിട്ടി വയലിലേക്ക് ഇറങ്ങിയപ്പം തന്നെ. ബാക്കി കൂടെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇല്ലടാ, ആയിക്കോടെ. നേരത്തെ നീ കാല് തട്ടിയപ്പം പൊങ്ങി പോയതറ്റാ. അത് നോക്കണം, അടിയിൽ നോക്കേണ്ടി വരും. നോക്ക, അങ്ങോട്ട് അധികം പോകണ്ട കേട്ടോ, ശ്രദ്ധിച്ചു. ഞാനീ ഞങ്ങി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ കേട്ടോ. പെങ്ങളാണ് പറഞ്ഞത് ഇവിടെ ഉണ്ടെന്ന്. ചെറിയമ്മയുടെ വീട് അടുത്തുണ്ട് ഇവിടെ. അയ്യോ, അങ്ങനെ. അപ്പോൾ ഒരുവിടെ കളിക്കാനൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് അതിൻ്റെ തോട് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാം. ക്രാഫ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ചെറിയ അനിയത്തി എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയത്. അയ്യോ, പോയി കളഞ്ഞ് കളഞ്ഞ് കിട്ടിയാ, എവിടെ പോയി കിട്ടിയാ, കാണിച്ചുണ്ട. അപ്പം പോയേനെ. എന്താ സാധനം അറിയോ? പേരറിയൂല. നമുക്ക് പേരൊക്കെ പഠിക്കാം. നമുക്ക് അതിനൊരു പേരിട്ടാലോ. എന്താ പേരിടാ? ഒന്നിനൊരു പേര് പറ? ഒരു പേര് പറ. ഇതിനെ വലുതിനെന്താ പേര് വിളിക്കുക? നമ്മൾ ഒരു പേര് പറ, എന്തെങ്കിലും ഒരു പേരിട്. ചയ്യൂല പറയല്ലേ. ഈ എല്ലാ ആളായിട്ട് പേരിടാണ്ട് നടക്കുക. ആയിക്കോട്ടാ, രണ്ട് പേര് പറഞ്ഞു കൊടുക്കണം. അതെ, ഓട്ടി കഴിഞ്ഞിട്ടേ. കുഞ്ഞോ? കുഞ്ഞു. അപ്പോൾ ഒരു പേരെ, ഒരു പേരല്ല ആയിട്ടുള്ളൂ. കുങ്കുവോ? അത് ഞാൻ പറഞ്ഞു കൊടുക്കോളോട്. ഇങ്ങനെ തെരഞ്ഞ് തെരഞ്ഞ് നടക്കുമ്പോൾ വലുതിനൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സംതൃപ്തി അല്ലേ, സന്തോഷമാണ്. കിട്ടിയല്ലോ, കിട്ടിയല്ലോ. അവിടെ ഉണ്ടോ? അവിടെ എത്ര ഉണ്ട് വീട്? എടാ, അനങ്ങല്ലേ, അനങ്ങല്ലേ, എടുത്തോ. നോക്കി ഇറങ്ങല്ലേ, ഇറങ്ങല്ലേ, ഇങ്ങോട്ട് കയറ്. അങ്ങനെ കിട്ടുള്ളൂ. ഇതാ, ഇതെന്താ നമുക്ക്? ഞാൻ ചമ്മി പോയി. നല്ല പോണേ, ഇളക്കരുത്, ഇളക്കല്ലേ, ഇളക്കല്ലേ, തേവല്ലേ, തേവല്ലേ. നോക്കിയാ മതി, പുല്ലുമല്ല ഇലമലൊക്കെ ഉണ്ടോ? ശ്രദ്ധിച്ചു പോയിക്കോ. അധികം അങ്ങോട്ട് പോണ്ടേ. അപ്പൊ ഇവിടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അതിനെ പിടിക്കുന്ന നേക്ക. അല്ല, വെള്ളം ഇളക്കാൻ പാടില്ല, താഴ്ന്നു വീണുണ്ട്. വെള്ളത്തിൽ നിന്ന് ചാടി വീണുപോയി. നമ്മളിപ്പോൾ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനം ഭയങ്കര ടേസ്റ്റാണെന്നാണ് ഇത് അവള് പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് പണ്ട് ഞാനിത് പിടിച്ചിട്ട് ചൂണ്ടയ്ക്കൊക്കെ ഇര കോർക്കാൻ ഉപയോഗിക്കുമായിരുന്നു കുട്ടിക്കാലത്തൊക്കെ. കിട്ടിയടാ, എവിടെ? തോടല്ലേ ഉള്ളത്? നോക്കട്ടെ, കാണിക്ക്. സാധനം തോടേ ഉള്ളൂ. എന്നാ തോടേ ഉള്ളൂ അല്ലേ? ആ, തോടെടുത്ത് ആളെ പറ്റിക്കുന്നടാ. കത്തിക്കാനോ? ആ, പറ്റിക്കാന്ന്. അപ്പോൾ അവളാണ് പറഞ്ഞത് ഇത് കഴിക്കാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉച്ച മുതൽ തിരഞ്ഞിറങ്ങിയത് ഓരോ പാടങ്ങളിൽ, അവിടെ ഒന്നും കിട്ടിയില്ല. അവസാനമാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. കുട്ടി, അത് ആ ഷാള് തുമ്പത്ത് കെട്ടിക്കാളെ. പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കളക്ട് ചെയ്യണം. വലുതാവട്ടെ, അപ്പോഴേക്കും കുഞ്ഞന്മാരൊക്കെ വളരും, പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അതെ, ഇട്ടൊന്നും കാണുന്നില്ല. ഇവിടെ ഉണ്ടോ? ആയിക്കോട്ടാ, ഇവിടെ ഉണ്ടെന്ന്. എവിടെയാ? എല്ലാം വന്നത് കണ്ടിട്ട് ഇറങ്ങിയാൽ മതി. ആളെ കിടക്കുന്ന തോടാവാൻ ചാൻസ് ഉണ്ട്. ഇതടാ മോനെ, എടുത്തോ. കുഞ്ഞപ്പാ വലുതല്ലേ? ആ, കള്ള ഒളിച്ചിരിക്കുക. കാണിച്ചേ, കാണിച്ചേ. ഇവിടാ ദോസ്ത്, സൂപ്പർ. സൂര്യപ്രകാശത്തിന്റെ വെളിച്ചം പോരായിട്ട് ടോർച്ച് അടിച്ചിട്ട് നവഞ്ചീനെ തിരയണം എൻ്റെ സ്വന്തം പെങ്ങള്.
പറയിപ്പിക്കാൻ ഇറങ്ങിയതാ. ഇത്രയും വിളിച്ചതിലുണ്ടായിട്ട് ഇങ്ങനെ ടോർച്ചടിക്കണേ. എന്തിന്? തേങ്ങ കിട്ടാനാ? ഒരു ലൈനിൽ ഇങ്ങനെ പോവാ, ആ സൈഡ് നോക്കി വരാ. അനങ്ങുണ്ടോ നോക്ക്, അനങ്ങുണ്ടോ നോക്ക്. മുള്ള പൊന്തി കിടക്ക, ഇതല്ലേ? അല്ലല്ലോ, പിടിച്ചിക്ക. വീഴും, ജീവൻ ഉണ്ടെങ്കിലും ഇപ്പൊ വീഴും. തോല നല്ല അവിടെ നോക്കിക്കോ ചുറ്റും. മോനെ അങ്ങനെ ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് പോയി എടുത്തു നോക്കാം. വള നടക്കണ്ടാ? എന്നെ വിടണോ? കുഞ്ഞാണോ? അല്ലാ, ചെറ്റ ചെറുതൊന്നും എടുക്കണ്ട കേട്ടോ, വാരി വലുതാവട്ടെ. നമ്മളൊരിക്കലും നശിപ്പിക്കരുത്. നമ്മളിങ്ങനെ നടന്ന് നടന്ന് വരുമ്പോൾ അതാ സ്ലാബിന് ഇടയിൽ രണ്ടെണ്ണം കിടക്കേണ്ടത്. എവിടെയാ ഒന്ന് എടുക്കുമോളെ? രണ്ടെണ്ണം കണ്ട, രണ്ടെണ്ണം എടുത്തോ. സ്ലാബിന് ഇടയിൽ വന്ന് കിടക്കുന്നുണ്ട്, കയറിയിട്ട് എടുത്താളെ. വാ കാണിക്ക്. അടിപൊളി രണ്ടെണ്ണം, സൂപ്പർ. നടന്നോ, അടുത്ത് നോക്കാം. ഈ കാണുന്ന ഞൗഞ്ചി എന്ന് പറയുന്ന ഈ ഒരു ജീവിയുടെ എഗ്ഗ്, അതിവിടെ വയലിൻ്റെ വരമ്പത്തൊക്കെ ആയിട്ടാണ് ഈ ഒറ്റകൾ മുട്ടയിട്ട് വെക്കുക. അപ്പോൾ അതിവിടെ നമ്മൾ കണ്ടു കിട്ടിയിട്ടുണ്ട്. നശിപ്പിക്കുന്നൊന്നുമില്ല, നമ്മളൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചത് കേട്ടോ. ഒന്ന് പിടിച്ച്, ഇതല്ലേ? ഈ ഒരു വൈറ്റ് കളറിൽ വരുന്നതാണ് അതിൻ്റെ എഗ്ഗ് കേട്ടോ. ഇതാണ് സാധനം. നമ്മളെന്തായാലും അത് ആ ഭാഗത്ത് വെള്ളം ഇളക്കി അല്ലെങ്കിൽ അതിനെ തൊട്ടിട്ടൊന്നും നശിപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല. അതും വളരെ ഇവിടെ നെൽകൃഷി ഇറക്കേണ്ട അവശേഷിപ്പുകളാണ് ഈ കിടക്കുന്നതൊക്കെ. കതിരുകൾ പൊട്ടിമുളച്ച് നെല്ലായിട്ട് കിടക്കുന്നുണ്ട് കുറേയൊക്കെ. ഇപ്പോൾ സമയം ഒരു 5:38 വൈകുന്നേരം. അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള സാധനം കിട്ടിയപ്പോൾ അതുമായിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ലഞ്ചിയുടെ ഐറ്റം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട്, സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കാൻ പോണത്. നാരേഷ്ണം ബ്രെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെ വിടുക? അടി ഇവിടെ കഴിക്കണ്ടേ? വിഷം നോക്കണ്ടേ? ഏ മാരക്ക് അലപ്പാട്ടില്ല കാരണം മോന്ത ഇരിക്കുന്നുണ്ട്. ആ കഴിച്ചോട്, കഴിച്ചോടെ അഭിപ്രായം പറയും. ഏതുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. കളത്രം വരുന്നത് വീഡിയോക്ക് വേണ്ടിട്ട് അഭിനയിക്കരുത് കേട്ടോ നിങ്ങളാ. അടിപൊളി ഈ ക്ലീശേ ഒന്നൂടി പറഞ്ഞു പറയും. എന്തേ എന്ത് പറയണ്ടോ? ഇതോട്ട് ഇഷ്ടായാ? ഇഷ്ടായി. ആ അപ്പൊ ഇനി ഞാൻ തിന്നാ പോവാ. അടിസ്ഥാനത്തില് കഴിക്കാൻ പറ്റുന്ന അടിസ്ഥാനത്തില് ഞാൻ പോയിട്ട് ഞങ്ങള് പോയിട്ട് പടത്തുനിന്ന് വയലിന് പെറുക്കി കൂട്ടിക്കൊണ്ടതാണ്.
ഗ്രാനിക്കോ നല്ലതാന്ന് പറയണേ. ഈ സാധനം എരിന്ത് കടുക്ക പോലെയല്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള ഒരു ഇറച്ചിയാ വരുന്നത്. എരിന്തിന് കടുക്കുന്ന കുറച്ച് ഉറപ്പ് കൂടുതൽ നല്ല വെള്ളമാണ്, നല്ല ഹാർഡ് ആയിട്ടുള്ള ഇറച്ചിയാണ്. നന്നായിട്ട് വേവിച്ചാൽ ഇതൊരു സ്മൂത്താവുള്ളൂ. അപ്പൊ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.